ഇതൊരു യുദ്ധത്തിൻ്റെ സമയത്ത് നമ്മൾ എവിടെയാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ആ സ്ഥലങ്ങൾ നമുക്ക് അറിയാത്ത സ്ഥലങ്ങളായിരിക്കും പലതും. അതുകൊണ്ടാണ് അവർ ആ മാപ്പ് കൊണ്ടുവന്ന് മാപ്പിനകത്ത് മാർക്ക് ചെയ്തിട്ടാണ് ഈ വരുന്നത് ഇന്ന സ്ഥലം എന്നുള്ളത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് എവിടെ ഗണ്ണ് ഡിപ്ലോയ് ചെയ്യണം എന്നുള്ളത്, ഈ മൂന്നെണ്ണം എത്ര ഡിസ്റ്റൻസിൽ ഈ മൂന്ന് ഗണ്ണുകൾ ഇങ്ങനെ ഡിപ്ലോയ് ചെയ്ത് വയ്ക്കും, എന്നിട്ട് ഈ ഗണ്ണിൻ്റെ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അങ്ങ് ദൂരെ ശത്രുവിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്ന ഒ പി എന്ന് പറയും ഒബ്സർവേഷൻ പോസ്റ്റിൻ്റെ ഓഫീസർ ഉണ്ടായിരിക്കും, അതും ഒരു ടീമും വയർലെസിൻ്റെ ആൾ സർവേയർ അങ്ങനെയൊരു ടീം അവരും ഇവരും കൂടെ കമ്മ്യൂണിക്കേഷനാണ് പിന്നെ. അപ്പോൾ ഇവരിവിടുത്തെ ഗണ്ണിൻ്റെ പൊസിഷൻ ഇവിടെ പറഞ്ഞു കൊടുക്കും, അവർക്ക് അറിയിക്കും, അവരവിടുത്തെ പൊസിഷൻ ഇങ്ങോട്ട് അറിയിക്കും. അപ്പം രണ്ടും കൂടിയിട്ടുള്ള കോർഡിനേഷനാണ്. അപ്പോൾ എന്താ വെച്ചാൽ അവരവിടെ ഇരുന്നു കൊണ്ട് അവരുടെ പൊസിഷൻ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ പൊസിഷൻ മാർക്ക് ചെയ്യുന്നത് ഇനി ഇത് വെച്ചിട്ടാണ് ശത്രുവിൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്യുന്നത്, ഏത് ചാർജ് ഗണ്ണിനകത്ത് കയറ്റണം എത്രയാണ് ഡിസ്റ്റൻസ് എന്നുള്ളത് നോക്കും. അപ്പം ഏഴാണെങ്കിൽ ഒരേ റൗണ്ടായിരിക്കും പോകുന്നത്, പക്ഷെ അതിൻ്റെ പിറകിൽ കയറ്റുന്ന ചാർജാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും. ഒരു ചാർജ് കയറ്റിക്കഴിഞ്ഞാൽ ഓക്കെ അടുത്ത് മാക്സിമം ഒരു 7 കിലോമീറ്റർ, രണ്ട് ചാർജ് കയറ്റിക്കഴിഞ്ഞാൽ അതേ സാധനം ചിലപ്പോൾ 12 കിലോമീറ്റർ പോകും, മൂന്നാവുന്ന സമയത്ത് അത് 20 കിലോമീറ്ററുകൾ. അപ്പം ഇതിൻ്റെയൊക്കെയാണ് ഇപ്പോൾ ഈ ഡ്രില്ല്, ഇത് എപ്പോഴും ഈ ആർട്ടിലറി യൂണിറ്റുകാർ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, കാരണം അവരുടെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അവരുടെ വർക്ക് ഇതാണ്. അപ്പോൾ അത് പീസ് ടൈമിൽ പോലും ഇവിടെയും കൂടെ അവരിതിങ്ങനെ റിഹേഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദെൻ ഇൻ കേസ് ഓഫ് അറ്റാക്ക് വന്നാൽ ദേ ആർ റെഡി, ദേ ആർ റെഡി എനി ടൈം. ഇറ്റ് ഈസ് ലൈക്ക് നമ്മുടെ അവർ ഓട്ടോ പൈലറ്റ് മോഡിൽ പോകും. ഇൻസൈഡ് ഔട്ട്, ഇപ്പം ഞാൻ എത്രയോ വർഷം മുന്നേ പഠിച്ചിട്ടുള്ളതാണ്, ഇപ്പോഴും എനിക്ക് എന്തുകൊണ്ട് ഓർമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ റിപ്പീറ്റഡ്ലി ചെയ്തിട്ടുണ്ട്, ഫയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ റിപ്പീറ്റഡ്ലി ചെയ്യുമ്പോഴാണ് നമുക്ക് പലരും സിവിലിൽ ചോദിക്കാറുണ്ട്, കാരണം രാജ്യസേന എന്നുള്ള തൊട്ട് വിളിക്കാനില്ലാത്ത കുറവന്മാരുടെ ഡയലോഗുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, എന്തിനാണ് പട്ടാളത്തിന് ശമ്പളം കൊടുത്തിട്ട് വെറുതെ ഇരുത്തിയിരിക്കുന്നത്, യുദ്ധം വരുമ്പോൾ മാത്രം വിളിച്ചാൽ പോരെ എന്നുള്ളത്. ആദ്യം അവരിവിടെ വന്നിട്ട് ഇതൊന്ന് കാണണം. ഒരു ഡിഫൻസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നാളേക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അടുത്ത ദിവസത്തിന് വേണ്ടിയിട്ട്, അതിങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഇവിടെ ചീട്ടളിച്ചിട്ട് കള്ളും കുടിച്ചിട്ട് ഇരുന്നാൽ നടക്കില്ല. ആ ദിവസം മുഴുവൻ ഓരോ ദിവസവും അവർ യുദ്ധത്തിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു പട്ടാളക്കാരൻ്റെ ലൈഫ് കഠിനമാവുന്നതും പക്ഷെ പെർഫെക്റ്റ് ആക്കുന്നതും. അവനെ ഏത് സമയത്ത് എന്ത് ഡ്യൂട്ടിക്ക് വിളിച്ചാലും അവൻ പെർഫെക്റ്റ് ആണ്, ഫിറ്റാണ്. ആ സമയത്ത് ഇല്ല സർ ഞാനൊന്ന് പഠിച്ചിട്ട് വരട്ടെ, ഇല്ല, എവറി ഡേ ഹീ ഈസ് ലേണിംഗ് ദാറ്റ്.